നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. പ്രശ്നപരിഹാരകനാകുന്നത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാനായിട്ട് പോവുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. വീഡിയോ അവസാനം വരെ കാണുക. പ്രശ്നപരിഹാരകൻ ആകുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ നമ്മൾ ദിവസവും അഭിമുഖീകരിക്കേണ്ടി വരും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അതിനെ പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒരു നേതാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിജയത്തിൽ അനുഭവം ഉണ്ടാകണമെങ്കിൽ, വിജയാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രശ്ന പരിഹാരകൻ ആയിത്തീരണം. ചിലർ രണ്ട് വിധത്തിൽ പ്രശ്നത്തോട് പ്രതികരിക്കാറുണ്ട്. ഒന്ന്, പ്രശ്നത്തിന് കൂടുതൽ പ്രശ്നം വഷളാക്കി പ്രശ്നത്തെ രൂക്ഷമാക്കാറുണ്ട്. ചിലർ പുതിയ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാറുണ്ട്. എന്നാൽ മൂന്നാമത്തെ വിഭാഗമാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടുപോകുന്ന വ്യക്തി. അങ്ങനെയുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ വിജയിക്കുക, നേതാക്കന്മാരായിത്തീരുക. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ നമ്മൾ പല വശങ്ങളിൽ നിന്ന് നിരീക്ഷിക്കണം. ഒരു വശത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രം കണ്ടാൽ പോരാ, പ്രശ്നം ഉണ്ടാക്കുന്ന ആളിൻ്റെ ഭാഗത്ത് നിന്ന് കാണുക. മൂന്നാമതൊരാളെ പ്രശ്നം കണ്ടാൽ എങ്ങനെയിരിക്കും, മുകളിൽ നോക്കിയാൽ എങ്ങനെയിരിക്കും, വശങ്ങളിൽ നോക്കിയാൽ എങ്ങനെയിരിക്കും, ആ പ്രശ്നത്തിന് ആകമാനമായ സ്വഭാവം എന്താണ്, ഇങ്ങനെ പല ആംഗിളിൽ നിന്ന് കാണുക. അതിന് എളുപ്പ വഴി എന്ന് പറയുന്നത്, മറ്റൊരാളാണ് ഞാനെന്ന് വിചാരിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ മറ്റൊരാളാണ് എങ്ങനെയായിരിക്കും കാണുക. അങ്ങനെ പലരിൽ കൂടെ, പലരുടെ കണ്ണുകളിൽ കൂടെ ആ പ്രശ്നം കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രശ്നത്തിനെ കുറേ കൂടെ വ്യക്തമായിട്ട്, ഭംഗിയായിട്ട്, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, നമുക്കറിയാം, ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ പുറമേ കാണുന്ന ഒരു കാര്യമായിരിക്കും, അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നമ്മുടെ രസകരമായ ചാണക്യനെ കുറിച്ചൊരു കഥയുണ്ട്. ഒരിക്കൽ ചാണക്യൻ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ള് കൊള്ളുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് മുള്ള് ഊരിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇരുന്ന് അവിടെ ചെയ്ത അടുത്ത കാര്യം, ആ മുൾച്ചെടിയുടെ അടിഭാഗം തോണ്ടാൻ തുടങ്ങി, അതിൻ്റെ വേര് വരെ എടുത്ത് വേരോടുകൂടെ മുൾച്ചെടിയെ പറിച്ച് ദൂരെ എറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ കൂടെ നടന്ന രാജാവ് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, വേരോടുകൂടെ പ്രശ്നത്തെ പരിഹരിച്ചാൽ മാത്രമേ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. പുറമേയുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം പരിഹാരം കണ്ടതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുകയില്ല. അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വേരോടുകൂടെ, അതിൻ്റെ അടിയിൽ കിടക്കുന്ന കാരണങ്ങൾ, പുറമേയുള്ള കാരണങ്ങളല്ല, പുറമേ കാണുന്ന കാര്യങ്ങളല്ല, അടിയിലുള്ള കാരണങ്ങളെ കണ്ടുപിടിച്ച് അതോടുകൂടെ പറിച്ചറിയുവാനായിട്ട് തയ്യാറാകാനായി അതിനെ മനസ്സിലാക്കണം. മൂന്നാമത്തെ െന്ന് പറയുന്നത്, ഓരോ പ്രശ്നത്തിന്റെ കൂടെയും ഒരു വികാരം ഉണ്ടായിരിക്കും. ദേഷ്യമായിരിക്കും, സങ്കടമായിരിക്കും, അതുപോലെ തന്നെ ദുഃഖമായിരിക്കും, അല്ലെങ്കിൽ പലതരത്തിലുള്ള വെറുപ്പോ അതുപോലുള്ള മറ്റെന്തെങ്കിലും വികാരങ്ങളായിരിക്കും, പകയായിരിക്കാം. അപ്പൊ ആ വികാരങ്ങൾ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ഈ വികാരങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ, ഈ വികാരങ്ങൾ എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ, ആ വികാരങ്ങൾ ശരിയായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പ്രശ്നങ്ങളെ ശരിയായിട്ട് പരിഹരിക്കണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള വികാരങ്ങളെയും അതിനോട് ചേർന്ന വികാരങ്ങളെയും നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാത്രമേ പ്രശ്നത്തിനെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വികാരങ്ങൾ, അതിന് പിന്നിലും മുന്നിലുമുള്ള അതിനോട് കൂടെ ചേർന്ന എല്ലാ വികാരങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അതായത്, ഒരു പ്രശ്നത്തിന് പല പല പരിഹാരങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ 10, 20, 30, 40 പരിഹാരങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാവുന്ന എല്ലാ പരിഹാരങ്ങളും, എത്ര നിസ്സാരമെന്ന് തോന്നിയാലും ആ പ്രശ്നത്തിനോടനുബന്ധിച്ച് എല്ലാ പ്രശ്ന പരിഹാരങ്ങളെയും നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. 1, 2, 3, 4 നമ്പറിട്ട് തന്നെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന എല്ലാ പരിഹാരങ്ങളും നിങ്ങൾ ആലോചിച്ചതിന് ശേഷം പരിചയമുള്ളവരോടുമായി സംസാരിച്ച് ആ പരിഹാരങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ പ്രശ്നത്തെ കണ്ടിട്ട് അയാൾക്ക് കുറേ പരിഹാരങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ പറയുന്ന പരിഹാരങ്ങൾ തന്നെ പറയാം, നിങ്ങൾ പറയാത്ത, ചിന്തിക്കാത്ത പരിഹാരങ്ങൾ കൂടെ അയാൾക്കുണ്ടായിരിക്കും. ആ പ്രശ്ന പരിഹാരങ്ങൾ എഴുതുക. വേറെ ഒന്നുകൊണ്ട് അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് അവരോട് അതിന് പരിഹാരം ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ പരിഹാരങ്ങൾ കിട്ടും. അതാണ് അടുത്ത പോയിന്റ്, നാലാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയും. ബ്രെയിൻ സ്റ്റോമിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. എന്തായിരുന്നാലും ഈ പരിഹാരങ്ങളെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി നല്ലൊരു ലിസ്റ്റ് തയ്യാറാക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞതോടുകൂടെ കാര്യം അവസാനിക്കുന്നില്ല. ഈ പരിഹാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 1, 2 എല്ലാം എടുക്കരുത്. ചിലപ്പോൾ 10, 20, 30 പരിഹാരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കാം ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ. ഇതിൽ നിന്ന് വെറും 1, 2 പരിഹാരം മാത്രം എടുക്കുക, അതിനെ പ്രയോഗിച്ച് നോക്കുക. ഈ പ്രയോഗത്തിൽ കൂടെ നിങ്ങൾക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് അടുത്ത പരിഹാരം എടുത്ത് പരിശോധിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ പ്രയാസമുള്ള കാര്യമായി തോന്നാം, പക്ഷേ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളൊരു പ്രശ്ന പരിഹാരകനായിട്ട് മാറും. ജീവിതത്തിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന, ലീഡറാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും നല്ല പ്രശ്ന പരിഹാരകരാണ്. നിങ്ങൾ നല്ല പ്രശ്ന പരിഹാരകരാകുക, നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകും. ഏതൊരു പ്രശ്നം വന്നാലും സമചിത്തതയോടുകൂടെ നേരിടുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ പരിശീലനം നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഏത് പ്രശ്നം വന്നാലും അതിനെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപൂർണ്ണമായി തീരും. സന്തോഷവും സമാധാനവും നിറയതായി തീരും. ഒരു പ്രശ്നത്തെ നിങ്ങൾ പ്രശ്നമായിട്ടല്ല കാണുക, കല്ലുകളായിട്ടല്ല കാണുക, അതിനെ സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട്, കടന്നു പോകാനുള്ള ഒരു പടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതും. താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് പറയുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.